Hello guys, it's me Sago over here and welcome to the channel. Close till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. അത് മാത്രമല്ല അത് കംപ്ലൈന്റ് ആയില്ലേ, അതിപ്പോ വെള്ളം കയറിയില്ലേ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ എന്റെ ഫോൺ എന്താ നേക്കഡായിട്ട് അല്ലെങ്കിൽ ഫോൺ മാത്രമായിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയിരിക്കുകയല്ല, അതിന് വേണ്ടി പ്രൊട്ടക്റ്റീവ് കേസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു റിവ്യൂ പോലെയാണ് ഞാൻ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കുറെ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലിലൊക്കെ കുറെ പേര് ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് മലയാള ചാനലുകളിൽ ആ വീഡിയോസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത്. കുറെ പേർക്ക് അറിയുന്നുണ്ടാവും, ബട്ട് ഈ വീഡിയോ കുറെ പേര് അറിയാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒരു റിവ്യൂ എന്ന പോലെ നമുക്ക് ചെയ്യാം. ഈ ഒരു കവറിന്റെ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ വലിയ റിവ്യൂ ആയിട്ട് പറയാനൊന്നും ഇല്ല, ബട്ട് എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിങ്ങനെ തുറന്നതിന് ശേഷം നമ്മുടെ ഫോൺ എടുത്ത് ഇതിന്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. ശരി, നല്ല സുഖമായിട്ടൊരു സൈഡിലേക്ക് മാറ്റി നിർത്തിയതിനു ശേഷം കുറച്ച് എയർ കയറ്റുക. കുറച്ചൊരു എയർ ഉണ്ടായിക്കോട്ടെ, അത്ര എയർ ടൈറ്റ് ആക്കണ്ട. അതിനുശേഷം ഇതാണ് ക്ലിപ്പ്, നമ്മളുടെ ആവശ്യമുള്ള എന്താ പറയുക കവറിന്റെ മെയിൻ സാധനം. ഇതാണ് നമ്മളുടെ ലോക്കിംഗ് സിസ്റ്റം. ഇതേപോലെ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എയർ ഫുള്ളി ടൈറ്റായിട്ട് നിന്നോളൂ. ഇതിലിങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഫോമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത്രേ ഉള്ളു നമ്മളുടെ പരിപാടി, ഫോൺ ഇതിനകത്തുണ്ട്. പിന്നെ ഇനി വീഡിയോസ് എടുക്കുമ്പോൾ മാക്സിമം ഈ ഒരു ക്യാമറേന്റെ മുകളിൽ ഉള്ള ഒരു പാട് മീൻസ് ഈ ഇങ്ങനെ ടൈറ്റായി പിടിക്കുക. ക്യാമറേന്റെ മുമ്പിൽ ഒരു ജേർക്കിങ്ങോ പ്ലാസ്റ്റിക്കിന്റെ ബമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാകുമ്പോൾ
പ്ലെയിൻ ആയിട്ട് നിൽക്കണം, ഒരു ലെയർ പോലെ സിമ്പിൾ ലെയർ ആയിട്ട് നിൽക്കുന്നാൽ മാത്രമേ അടിപൊളി ക്ലാരിറ്റി ഉള്ള വീഡിയോ നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ പൊന്തി പോകും, അപ്പോൾ ഗ്ലെയർ അടിക്കും, സൺലൈറ്റിന്റെ ഗ്ലെയർ ഇങ്ങനെ വരും ഇവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പിടിച്ച് ഇങ്ങനെ ഫേം ആയിട്ട് രണ്ട് ഭാഗത്ത് പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്റ്റണ്ണിങ് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട്. അപ്പോൾ ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 250 രൂപ തൊട്ട് 30 രൂപയ്ക്കൊക്കെ തിരൂർ മാർക്കറ്റിലൊരു സംഭവം കിട്ടും ഇതേപോലെ തന്നെ. പക്ഷെ ഞാനത് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അത് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കയറിപ്പോയി ഫോൺ തൊട്ട് നമ്മൾ അണ്ടർ വാട്ടർ പോയപ്പോൾ. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 30 രൂപയുടെ സാധനം യൂസ് ചെയ്തിട്ട്. ബട്ട് എനിക്കത് പേഴ്സണലി ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് ഇത്ര നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ വില എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അത് പെട്ടെന്ന് വെള്ളം കയറി കേടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കൂട്ടാണ് 250 രൂപയുടെ വാങ്ങിക്കുന്നതാണ് ബെനഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 450 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിന് വെറും 250 രൂപ എങ്ങാണ്ടേ വില വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വില കൂടി നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ നോക്കുക. 30 രൂപയുടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ചോയ്സാണ് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ പേഴ്സണലി അത് ഒരു വീഡിയോ മലയാളിയുടെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വീഡിയോ കണ്ട് അങ്ങനെ പോയി മേടിച്ചു. ഫസ്റ്റ് കുറച്ച് ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. റെയിൻ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതും മഴയത്ത് യൂസ് ചെയ്യുക, ഫോൺ വിളിക്കുക, ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല നമ്മൾ കോളൊക്കെ ചെയ്യുമ്പം എന്താ അടിപൊളിയായിട്ട് സൗണ്ടും കിട്ടുന്നുണ്ട്. ആ 30 രൂപയുടെ അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ബട്ട് അണ്ടർ വാട്ടറിൽ ഇന്നലെ ഏകദേശം ഞങ്ങൾ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂറോളം വെള്ളത്തിനടിയിൽ തന്നെയായിരുന്നു ഫോൺ. അതും നല്ല കോൾഡ് വാട്ടർ ആയിരുന്നു ഇന്നലത്തെ അവിടെ ഉണ്ടായിരുന്ന ടിക്കൻ കോളിൽ നിന്ന് നല്ല തണുത്ത വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ നല്ല വിറച്ചിരിക്കുകയായിരുന്നു. ബട്ട് അത് ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഈ ഒരു കവർ താങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും അത് ഡീപ്പായിട്ട് ഞങ്ങൾ സ്വിം ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വെള്ളത്തോട്ട് വീണ സാഹചര്യം ഉണ്ടായി, എന്നിട്ട് പോലും ഞങ്ങൾ സർവൈവ് ചെയ്തു. ഈ കവറില്ലാത്തൊരു ഒരു തുള്ളി പോലും വെള്ളം കയറി ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും നല്ലൊരു ബെനഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുക്കുക. സൈക്കോ സഞ്ചാരി എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. പറ്റുകയാണെങ്കിൽ അതൊന്ന് ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ബൈ.